ദാസ് ഡിസൈറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും എൻ്റെ പഴയ ഇതിലേക്ക്, അതായത് മേക്കപ്പിലേക്ക് എന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു മേക്കപ്പ് തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ സ്കിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സ്കിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മേക്കപ്പിൻ്റെ കാര്യം കൊള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിലും ഈവനായിട്ട് എല്ലാ സ്ഥലത്തേക്കും വരണമെങ്കിലും ഒക്കെ നമ്മൾ ആദ്യമേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും സ്കിൻ പ്രിപ്പിനൊരു പ്രാധാന്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മേക്കപ്പ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പക്ഷേ സ്കിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മേക്കപ്പ് ടു ഗുഡായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയുന്ന. ഒരു എപ്പിസോഡ് കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്കിൻ പ്രിപ്പ് പറയുമ്പം ബ്യൂട്ടീഷ്യന്മാർക്ക് മാത്രമാവുമല്ലോ. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ്സിനും അമ്മമാർക്കുമൊക്കെ അവരവരുടെ സ്കിന്ന് നന്നായിട്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി വരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ക്ലെൻസിങ് എങ്ങനെയാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതന്നെ എപ്പിസോഡ് ഒരു നീണ്ടു പോകുന്ന എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും നമ്മളൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കൈകൾ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുക വേണ്ടത്. അതിപ്പോൾ കോവിഡ് ആയതുകൊണ്ടൊന്നുമല്ല, കോവിഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളാദ്യം നമ്മൾ നല്ല ഹൈജീനിക് ആയിരിക്കണം ഒരു മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. അത് ക്ലയൻസിന് തോന്നുകയും വേണം. അപ്പോൾ നമ്മൾ കോവിഡ് എന്നുള്ളതല്ല, നമ്മളെന്ത് ചെയ്യണം, ആദ്യമേ നമ്മുടെ കൈകൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞു, പിന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണെന്ന്. അപ്പോൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖത്തുള്ള, അതായത് ഡേർട്ട്, അഴുക്കും വിയർപ്പും പൊടിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മൈൽഡായിരിക്കണം, പക്ഷേ ഒരു ഡീപ്പ് ക്ലെൻസറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ക്ലെൻസർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലയൻറ്റിൻ്റെ കണ്ണിലോ ചുണ്ടിലോ ഒക്കെയുള്ള പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗാർണിയറിൻ്റെ ഒരു എന്താ പറയുക, മൈസെല്ലർ ക്ലെൻസിങ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്ന ബയോഡെർമയുടെ സെൻസിബിൾ വാട്ടറാണ്. അപ്പോൾ രണ്ടും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ബയോഡെർമയുടെ സെൻസിബിൾ വാട്ടർ അത് ഫുള്ളായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഗാർണിയറിൻ്റെ പ്രൊഡക്റ്റും പേര് കേട്ടതാണ്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ പാഡ് ഉപയോഗിച്ച്, അതായത് പാഡിൽ മേക്കപ്പ് റിമൂവർ തേച്ച് നമ്മുടെ കണ്ണിലെയോ അല്ലെങ്കിൽ ചുണ്ടിലെയോ ഒക്കെ മേക്കപ്പ് ആദ്യം റിമൂവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ക്ലെൻസ് ചെയ്യാൻ. പിന്നെ ചില ക്ലെൻസേഴ്സിൽ, അതായത് മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള സംഭവം കൂടി ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമുക്കത് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിനി സാധാരണ ഞാൻ ഉപയോഗിക്കുന്ന ക്ലെൻസേഴ്സിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഏറ്റവും റീസൻ്റായിട്ട് ഞാൻ യൂസ് ചെയ്തത്, എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് ആംവേയുടെ ഡീപ്പ് ക്ലെൻസിങ് ജെല്ലാണ്. അപ്പോൾ ഇതൊരു 2-in-1 പ്രൊഡക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്ലെൻസ് ചെയ്ത് നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ നമ്മൾ ടോണർ യൂസ് ചെയ്യണം. അപ്പോൾ ഇത് ക്ലെൻസിങ്ങും ടോണിങ്ങും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് സോപ്പ് ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല. വില ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു, പക്ഷേ ആംവേയുടെ എല്ലാ പ്രൊഡക്ട്സും ഒരു ആൽമണ്ടിൻ്റെ അത്രയും എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഡ്രോപ്പ് അത്ര മാത്രമേ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൽ പ്രധാനമായിട്ടുള്ളത് കുക്കുംബറാണ്, പിന്നെ ക്ലെൻസിങ്ങും ടോണിങ്ങും നടത്തും. നിങ്ങൾ ആലോചിക്കുക, ഇത് ഒരു ആൽമണ്ട് സൈസേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വാങ്ങിച്ചാൽ നമ്മൾ ആ എന്തായാലും ഒരു രണ്ട് കൊല്ലമൊക്കെ ഉണ്ടാവുമല്ലോ ഡേറ്റ്.
അപ്പോൾ അത്രയും കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നല്ല ഫേഷ്യലിൻ്റെ കൂടെ ക്ലെൻസറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഓർക്കുക, ഓയിൽ ഫ്രീ ആണ്, സോപ്പ് ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ ഡ്രോപ്സ് ചേർത്തിട്ട് മാത്രമേ ഇത് നമുക്ക് പിന്നെ പതപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു ഡ്രോപ്പ് ജെല്ലാന്ന് ഞാൻ പറഞ്ഞു, ഈ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഇവിടെ ഒരു ഡ്രോപ്പ് ആക്കുക, മൂക്കിലൊന്ന്, താഴെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതായത് സാധാരണ ജലത്തിൽ, അതായത് വാട്ടറിൽ മുക്കിയിട്ട് നമ്മളെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതായത് ഇങ്ങനെ ഇങ്ങനെയല്ല വേണ്ടത്, തിരിച്ച് റൗണ്ടായിട്ട് വേണം നമ്മുടെ എല്ലാ ക്ലീൻ. നമ്മളറിയാലോ നമ്മൾ സാധാരണ എങ്ങനെയാണോ ക്ലെൻസ് ചെയ്യുക അതേപോലെ തന്നെ, പക്ഷേ വളരെ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് നമ്മൾ ലെഫ്റ്റിലേക്ക് വേണം, വട്ടത്തിൽ വേണം. നമ്മൾ ഈ ആംവേയുടെ പ്രൊഡക്ട്സ് എല്ലാം പറയുന്നത് അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി, സ്കിന്ന് നല്ലൊരു ഫ്രഷ് ആവും ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഒന്ന്. അപ്പോൾ ഇതൊരു നല്ല ക്ലെൻസർ കം ടോണറാണ്. അപ്പോൾ ക്ലെൻസിങ് നിങ്ങൾക്കറിയാലോ, ക്ലെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മുഖത്തെ അഴുക്ക്, ഇനി ചിലർ ഇങ്ങനെ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ പൗഡറും മാത്രമൊക്കെ ഇടുന്നവരുണ്ടാവും, അപ്പോൾ അത് റിമൂവ് ചെയ്യാം. പിന്നെ സോപ്പ് ഫ്രീ ആണ്, അതായത് നല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അത് പറഞ്ഞാലേ നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നത്, അതായത് നമ്മൾ ക്ലെൻസിങ്ങും ടോണിങ്ങും, പിന്നെ അതായത് നമ്മൾ ഒരു സ്കിൻ പ്രപ്പിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ലിപ്പിലെ മേക്കപ്പ് റിമൂവ് ചെയ്ത് അവിടെ ലിപ് ബാം പുരട്ടണം. അത്രയാണ് നമ്മുടെ സ്കിൻ പ്രപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്കിന്നിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയണം. അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻസ് ആർ ദ ഏതൊക്കെയാണ്. ഒന്ന് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, പിന്നെ നോർമൽ സ്കിൻ, പിന്നെ കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ എന്ന് പറയുമ്പം അതായത് ചിലരുടെയൊക്കെ ഈ ടീ സോൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നെറ്റി ഫുള്ളും മൂക്കും ചിന്നും വരെ, നിങ്ങൾക്കറിയാമല്ലോ ടി ലെറ്റർ, ഇങ്ങനെയുള്ള ഈ പോർഷൻ ചിലരുടേത് വേറെ സ്വഭാവവും ഇത് വേറെ സ്വഭാവമുള്ളതായിരിക്കും. അതുകൊണ്ടാണ് അതിനെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ. ഈ ഓരോ സ്കിൻ ടൈപ്പിനും അനുസരിച്ചുള്ള ക്ലെൻസറും ടോണറും മോയ്സ്ചറൈസറും ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഭാഗ്യവശാൽ ഇപ്പോൾ പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ സ്കിന്നിനും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ക്ലെൻസറും ടോണറും മോയ്സ്ചറൈസറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിപ്പോൾ പറഞ്ഞ ഈ ആംവേയുടേത് നമുക്ക് എല്ലാ സ്കിന്നിനും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അതെല്ലാം ഒന്നും കെമിക്കലല്ല, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കെമിക്കലല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആംവേ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്കിൻ ടൈപ്പ് നിങ്ങൾ അറിയണം. ശരിക്കും നമ്മളൊരു മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ ഞാൻ പറയുന്നതിൽ ഒരുപാട് ടിപ്സും ട്രിക്സും ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട്സായ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നാണ് എൻ്റെ മേക്കപ്പ് കോഴ്സ് കഴിഞ്ഞത്. ഒന്ന് ഫാറ്റ്മ്യൂ എന്ന് പറയും, മുംബൈയിലാണ്. ഫാറ്റ്മ്യൂവിൽ നിന്നാണ് ഞാൻ BBG എന്ന് പറയുന്ന കോഴ്സാണ് ചെയ്തത്. പിന്നെ രണ്ടാമത് ഡൽഹിയിലാണ്. അത് നിങ്ങൾ ഈ ഫാറ്റ്മ്യൂവിന് വലിയ പരസ്യങ്ങളൊന്നുമില്ല, പക്ഷേ ശ്വേതാ ഗൗർ മേക്കപ്പ് അക്കാഡമി ആൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ഡൽഹിയിലെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ പിന്നെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സും എയർബ്രഷും ചെയ്തത്. അപ്പോൾ അവിടെയൊക്കെ അവർ ടീച്ചേഴ്സ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ ഓരോന്നും ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തരും. അത് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പം, അതായത് ഓരോന്നിനും ഇപ്പോൾ കുറേയധികം കമ്പനികളുണ്ട്, ആ കമ്പനികളുടെയൊക്കെ പ്രൊഡക്ട്സ് നോക്കുക നിങ്ങൾ, അതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നോക്കാം. എനിക്കിപ്പോൾ എല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല, ഞാൻ യൂസ് ചെയ്യുന്ന മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പം വേറൊന്ന് ഞാൻ ഉപയോഗിക്കുന്ന അതും ഹെർബലാണ്, അതായത് ഷഹനാസിൻ്റെ ഷാ ക്ലെൻസ് പ്ലസ്. ഇതും വളരെ നല്ലതാണ്. ഇതും അതേപോലെ അവരും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലും
നമുക്ക് സ്കിൻ ടൈപ്പ് നോക്കേണ്ട കാര്യമില്ല, എല്ലാ സ്കിന്നിനും പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലൻസറാണ് ഇത്. ഇത് വളരെ നല്ലതാണ്. ഈ രണ്ട് ക്ലൻസേഴ്സുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് പിന്നെ ആംവേയുടെ ഡീപ്പ് ക്ലൻസറും പിന്നെ ഷാ ക്ലൻസ് പ്ലസ്. ഇത് ഷഹനാസിന്, ഷഹനാസിൻ്റെ പ്രോഡക്ട്സിനെ കുറിച്ച് അറിയാത്തൊരാരും ഉണ്ടാവില്ല. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു കമ്പനിയാണിത്. പിന്നെ ഒന്നെന്ന് പറയുന്നത്, ഇതെൻ്റെ ഹസ്ബൻഡിന് സ്കിന്നിന് എന്തോ പ്രോബ്ലം ഉണ്ടായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. പക്ഷേ ഇത് ഒരു മൈൽഡ് ക്ലൻസറാണ്, ഇത് എല്ലാ സ്കിന്നിനും പറ്റുന്ന ഒരു ക്ലൻസറാണ്. അപ്പോൾ ഇത് നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. വലിയ കോസ്റ്റ്ലി അല്ല, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ക്ലൻസറാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ മേക്കപ്പ് ബോക്സിലുള്ള രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് ആംബയുടേത്, ഒന്ന് ഷഹനാസിൻ്റെയാണ്. ഇതും എനിക്ക് നോക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ സാധാരണ ഇതാണ് ഫേസ് വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ക്ലൻസർ, അപ്പോൾ ഇത്രയും ക്ലൻസേഴ്സ് കൂടാതെ നമുക്ക് ഈ ഹിമാലയ എന്ന് പറയുന്ന കമ്പനിയുണ്ട്, കാമ ആയുർവേദ. ഇത് എൻ്റെ മോള് പരസ്യം ചെയ്യുന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞു കാമയുടെ പ്രൊഡക്ട്സ് എല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ എല്ലാം അവൾക്കെല്ലാം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ നല്ല പ്രൊഡക്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന സംഗതിയാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ എന്നും മേക്കപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്ന, അതായത് ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. അവരൊന്നെങ്കിൽ ഒരു ഫൗണ്ടേഷൻ കുറച്ചിട്ടു, അല്ലെങ്കിൽ ഒരു ഐ മേക്കപ്പ് ചെയ്തു, അത്ര അല്ലെ ഒരു ലിപ്സ്റ്റിക് ഇട്ടു, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലിപ്സിലെ ഇതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ എത്ര സമയമാണോ അത്രയും സമയം ഒരു ലിപ് ബാം ഇട്ട് വെക്കണം. അല്ലെങ്കിലാണ് ഈ ചുണ്ട് വിണ്ട് കീറിയ പോലെ ഇരിക്കുക. അപ്പോൾ അത് മേക്കപ്പ്, അതായത് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാതെ ഡെയിലിയുള്ള മേക്കപ്പിനാണെങ്കിലും നമുക്ക് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ചുണ്ടിൽ നമ്മൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ലിബാം പുരട്ടി വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും ക്ലൻസേഴ്സിൻ്റെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നു വിചാരിക്കുന്നു. ഈ ഞാൻ പറഞ്ഞതെല്ലാം എല്ലാ സ്കിന്നിനും പറ്റുന്നതാണ്. അതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന ആംവേയുടെ പ്രൊഡക്റ്റാണ്. ബാക്കിയൊന്നും മോശമൊന്നും അല്ല കേട്ടോ, ഓരോന്നിനും ഓരോ പർപ്പസ്. ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല പയറ്റ് തെളിഞ്ഞതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് വാങ്ങുമ്പോൾ ഇത്തിരി വിലയാണെങ്കിലും നമുക്ക് കൂടുതൽ കാലം നല്ല രീതിക്ക്, അതായത് ഒരു പ്രശ്നവുമില്ല, സ്കിന്ന് നല്ല, അതായത് സ്കിന്നിലെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊരു എന്താണ് മൾട്ടിപ്പർപ്പസ് നമുക്ക് പറയാം. മേക്കപ്പ് റിമൂവ് ചെയ്യുകയും ചെയ്യും, ഡേർട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യും, പിന്നെ നമ്മുടെ സ്കിന്ന് അതായത് പോർസെല്ലാം ഓപ്പണാക്കി അതിനകത്തുള്ള അഴുക്കുകളും മറ്റു കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്യും. സോപ്പ് ഫ്രീ ആണ്, പിന്നെ ഓയിൽ ഫ്രീ ആണെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നിന് വെരി ഗുഡാണ്. അപ്പോൾ ഓയിലി സ്കിന്നിന് നമുക്കത് യൂസ് ചെയ്യാം. എല്ലാ സ്കിന്നിനും പറ്റും, ഓയിലി സ്കിൻകാർക്കാണ് ലേശം ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ അവർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. അപ്പോൾ ക്ലൻസിങ് നിങ്ങൾക്ക് ഏതാണ്ട് ഓക്കെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്ലൻസർ ഉപയോഗിക്കാം.